പുതിയ പാട്ട് ഇറക്കിയിട്ടുണ്ട്. ഇറക്കിയപോലെ തന്നെ യൂട്യൂബിനകത്ത് അത് അത്യാവശ്യം വൈറലും ആയിട്ടുണ്ട്. അപ്പൊ ഉടനെ തന്നെ ഇതിന് റീൽസിലോട്ട് കയറാനുള്ള ചാൻസ് ഞാൻ കാണുന്നുണ്ട്. ഇവൻ പുലിയാണ് കേട്ടാ, നമ്മൾ ഒരു വരവൂടെ വരേണ്ടി വരും. അപ്പൊ അതൊക്കെ അവിടെ നിൽക്കട്ടെ, നമുക്ക് ഇപ്പൊ കറന്റ് വൈറലായിട്ട് ഓടിക്കൊണ്ടിരിക്കുന്ന ഒരു സാധനമുണ്ട്, നമുക്ക് അതൊന്ന് നോക്കാം. റീൽസ് തുറന്നിട്ടുണ്ട്, ഇതാണ് ഗൈസ് ട്രെൻഡിങ്. ഇപ്പൊ ഇന്നാ മൈലാണ് റീൽസിൽ ട്രെൻഡിങ് ആയിട്ട് പോയിക്കൊണ്ടിരിക്കുന്ന സാധനം. റീൽസ് ഓപ്പൺ ആയിക്കിട്ടുണ്ട്, തുടങ്ങും അങ്ങോട്ട്. കേട്ട് കേട്ട് മടുത്ത് ഇനി ഇന്നാ മൈലും വെച്ചോണ്ട് ഇവർ എന്നാ ചെയ്യുന്നത് നമുക്ക് നോക്കാം. അപ്പൊ ഈ വീഡിയോയിലേക്ക് പോകുന്നതിന് ഈ ഒരു കാര്യം ചോദിക്കട്ടെ, നിങ്ങൾക്ക് എല്ലാവർക്കും നോട്ടിഫിക്കേഷൻ വരുന്നുണ്ടോ? കാരണം കുറെ പേര് എന്റെ അടുത്ത് പറഞ്ഞു നോട്ടിഫിക്കേഷൻ വരുന്നില്ല എന്ന്. അതുകൊണ്ടാണ് ഞാൻ ചോദിച്ചത്. അപ്പൊ ഇന്നോട്ട് നമ്മുടെ ചാനലിൽ ഞാൻ ഒരു പുതിയ പരിപാടിയും കൂടെ തുടങ്ങുന്നുണ്ട്. എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അതിന് നോട്ടിഫിക്കേഷൻ അത്യാവശ്യമാണ്, അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്. അപ്പൊ നോട്ടിഫിക്കേഷൻ വരാത്തവര് അതൊന്ന് അൺസബ്സ്ക്രൈബ് ചെയ്തിട്ട് ഒന്നുകൂടെ സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കണ് ഓൾ കൊടുക്കുക, അപ്പൊ നോട്ടിഫിക്കേഷൻ വരും. എന്താ കാര്യമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, നമ്മൾ ഇന്നോട്ട് വരുന്നത് നമ്മുടെ ചാനലിൽ വീഡിയോ അപ്ലോഡ് ചെയ്ത് ആദ്യത്തെ ഒരു മണിക്കൂറിൽ വരുന്ന നമ്മുടെ വീഡിയോയ്ക്ക് വരുന്ന ഏറ്റവും ബെസ്റ്റ് കമന്റ് നമ്മൾ പിൻ ചെയ്ത് വെക്കുന്നതായിരിക്കും. അതായത് നല്ലൊരു കൗണ്ടർ, ആൾക്കാർക്ക് വായിച്ചു കഴിഞ്ഞാൽ ചിരി വരുന്ന രീതിക്കുള്ള ഏറ്റവും ബെസ്റ്റ് ഒരു കൗണ്ടർ നമ്മൾ പിൻ ചെയ്ത് വെക്കുന്നതായിരിക്കും. അപ്പോൾ എല്ലാവരും നോട്ടിഫിക്കേഷൻ്റെ കാര്യം ഒന്ന് ശ്രദ്ധിക്കുക. ആദ്യത്തെ 1 അവർ നമ്മൾ നോക്കും, എന്നിട്ട് ആ 1 അവറിൽ വരുന്ന ഏറ്റവും ബെസ്റ്റ് കൗണ്ടർ ആയിരിക്കും നമ്മൾ പിൻ ചെയ്ത് വെക്കുന്നത്. ഓക്കെ, അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. കഴിഞ്ഞോ കഴിഞ്ഞോ ഒരു കൂളിംഗ് ഗ്ലാസ് വെച്ചിട്ട് ഇങ്ങനെ ഇങ്ങനെ കാണിച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഉടനെ ലൈക്ക് കിട്ടും. എനിക്ക് കൂളിംഗ് ഗ്ലാസ് ഒന്നും ഇല്ല എടുത്ത് വെച്ചിട്ട് ഇങ്ങനെ കാണിക്കാനായിട്ട്, പക്ഷെ നിങ്ങൾ ലൈക്ക് അടിക്കണം. മോനെ സോറി, ഒരു ഗ്യാപ്പ് കണ്ടപ്പോൾ ഗോൾഡ് ഒക്കെ നോക്കി. അപ്പൊ നമുക്ക് അടുത്ത വീഡിയോ ആണ്. ഇത് തുപ്പിയുടെ തലത്തേക്കുന്ന ഇതെന്നെ തീർത്തോ? അല്ല, ഇതൊക്കെ ആരാണിത്? ഏ, ഇതിനൊന്നും ഞാൻ ടിക്ടോക്കിൽ പോലും കണ്ടിട്ടില്ലല്ലോ. നമ്മൾ പ്രമുഖരെ മാത്രമേ വീഡിയോയിൽ ആഡ് ചെയ്യത്തുള്ളൂ ഗൈസ്. അപ്പൊ അതുകൊണ്ട് നമുക്ക് പ്രമുഖരെ മാത്രം മതി, ഇങ്ങനെയുള്ളവർ വേണ്ട. ഓക്കെ, അപ്പൊ അടുത്ത പ്രമുഖം വാ. പറഞ്ഞു തീർന്നപ്പോ തന്നെ അടുത്ത പ്രമുഖം വന്നല്ലോ. പക്ഷെ ഇതെന്നെ കാണിച്ച് എനിക്ക് മനസ്സിലായില്ലല്ലോ, എന്താ സംഭവം? മുദ്ര ശ്രദ്ധിക്കണം, മുദ്ര. ഒരുപാട് മുദ്ര കാണിച്ചോണ്ടേ, ഏത് മുദ്രയാന്ന് മനസ്സിലായില്ല. അത് ഒന്നുകൂടെ ഒന്ന് കാണിക്കാൻ പറ്റുമോ? ഇപ്പോഴല്ലേ കാര്യം മനസ്സിലായേ മുദ്ര ഏതാന്ന്. പക്ഷെ ഈ മുദ്രയും കൊണ്ട് ഇപ്പൊ ഇറങ്ങിയിട്ട് കാര്യമൊന്നുമില്ല. ഇപ്പം ലോക്ക്ഡൌൺ ആയതുകൊണ്ട് ബിവറേജസ് എല്ലാം അവധിയാണ്. എന്റെ മുദ്രയായിട്ട് ഇറങ്ങിയിട്ട് കാര്യമൊന്നുമില്ല കേട്ടോ. എന്നിട്ട് വേറെ വല്ല വഴിയും കിട്ടുമെന്നൊന്ന് അന്വേഷിച്ചു നോക്ക്. ഓക്കെ, ഭയം വെച്ചപ്പോ നീലണ്ട് ഭയമോ അല്ലാണ്ട് ഭയമോ? എന്തണ്ടി എന്തണ്ടി നീലണ്ട് ഭയമോ അല്ലാതെ നാനണ്ട് ഭയമോ? നാനണ്ടി ഭയം. ഓ ഓ, അണ്ടി അണ്ടി. എന്താ ശരിയായിട്ട് പറഞ്ഞ ഒന്നും മനസ്സിലായില്ല, പക്ഷെ കാണിക്കണ്ട. വേറൊന്നും വിചാരിക്കരുത്, എനിക്ക് ഈ ഒരു ഭാഷയിൽ ഈ ഒരു സാധനം മാത്രമേ അറിയത്തുള്ളൂ. അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ പറഞ്ഞത്. അറിയാത്ത ഭാഷയിൽ പിന്നെ അറിയാവുന്ന കാര്യമല്ലേ പറയാൻ പറ്റത്തുള്ളൂ. അപ്പൊ ഭാഷയുടെ കാര്യം പറഞ്ഞപ്പോഴാണ് ഞാൻ വേറൊരു കാര്യം കൊടുത്തത്. നമ്മുടെ ബംഗാളി മച്ചാന്മാർ ഇപ്പൊ വെയിറ്റിംഗിലാണ് സത്യം പറഞ്ഞിട്ടുണ്ട്. കാരണം കാര്യം മനസ്സിലാത്ത സാധനങ്ങൾ ഇറക്കുന്ന അവന്മാരാണല്ലോ കൂടുതലായിട്ടും. അപ്പൊ അവന്മാരുടെ ഒരു കിടില സാധനം ഉണ്ട് കയ്യിൽ, നമുക്ക് നോക്കാം. രണ്ടുപേരും നടന്നു വരുന്നു, രണ്ടവന്മാരെ കാണുന്നു, ഒരുത്തൻ ചെകളൊക്കെ അടിക്കുന്നു, എന്നിട്ട് മറ്റേ പെണ്ണ് പേടിച്ച് മാറി ഇങ്ങനെ നോക്കുന്നു, അവൻ മുടിയെ പിടിച്ച് വലിച്ചോണ്ട് പോകുന്നു. അപ്പൊ ഗൈസ്, ഇതാണ് ബംഗാളി വെർഷൻ കലിപ്പന്റെ കോണകം. അലക്കിയ ഉണങ്ങത്തില്ല, നനഞ്ഞ് തന്നെ കിടക്കും. നിങ്ങൾ വിചാരിക്കുന്നതാണ് ഞാൻ എന്നെ ഈ പറഞ്ഞതെന്നുള്ളത് അല്ലേ? ഇവന്മാരുടെ വീഡിയോ പോലെ തന്നെയാണ് ഞാൻ പറഞ്ഞതിന് ഒരു അർത്ഥമില്ല. ചുമ്മാ വെച്ചങ്ങ് കീറ. പറയാതിരിക്കാൻ പറ്റത്തില്ല, ബംഗാളി റീൽസിന്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കർണത്തടിയാണ്. ഒന്ന് പറഞ്ഞ് രണ്ടാമത്തെ അമ്മമാര് കയറി അടിച്ചു കളയും. അപ്പൊ നമുക്ക് അടുത്ത വീഡിയോ കാണാം. കൂട്ടിമുട്ടുന്നു, അമ്മമാരെ അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റുന്നു, പിന്നെ അമ്മമാര് കളിക്കുവാണ്. കളിക്കാൻ വേണ്ടി പ്ലാൻ ചെയ്യുവാണ്. ഗൈസ്, നമ്മുടെ ഇവിടെ നിന്നൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ കൂട്ടിമുട്ടിട്ടുണ്ട് ഉടനെ സോറി ഒക്കെ പറഞ്ഞിട്ട് നമ്മൾ അങ്ങ് പോകും. പക്ഷെ ഇവന്മാരുടെ അവിടെ അങ്ങനെയല്ല, കൂട്ടിമുട്ടിട്ടുണ്ട് പിന്നെ ഉടനെ കളിയാ. നീ കളിച്ച് തോപ്പിച്ചിട്ട് പോയാൽ മതി. ഇന്നത്തെ ഹൈലൈറ്റ് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇവന്മാർ കളി തുടങ്ങിയാൽ പിന്നെ അടിക്കാം. ഓരോ കളി നോക്കുമ്പോൾ ഓരോ അടി അടി അടിക്കാൻ കൂട്ടോ, അടിച്ച് പൊളിക്ക്, ചെകളെ തെറിക്കണം, കല്ല് പറക്കണം ചെവി കൂടെ. ആ ആ അടി
നമുക്ക് ഇങ്ങനെയൊക്കെയല്ലേ പ്രോത്സാഹിപ്പിക്കാൻ പറ്റത്തുള്ളൂ. കാരണം ഇത് ഭൂമിയിൽ ഒരിടത്തും കാണാത്ത ഒരു പ്രതിഭാസമാണല്ലോ. അപ്പൊ പ്രത്യേകിച്ച് ഇങ്ങനത്തെ കാണാത്ത സാധനമൊക്കെ കാണുമ്പോൾ നമ്മൾ പ്രോത്സാഹിപ്പിച്ചു കൊടുക്കണം. അങ്ങനെയാണ് ചെയ്യേണ്ടത്. എന്നെ ചെയ്യാനാ ബാലവേല എന്ന് പറയില്ലേ, വാഴയ്ക്ക് തൊള്ളയിടാൻ പോകാൻ പറയാം. ഓരോരോ നിങ്ങളിപ്പോ വിചാരിക്കും, നിനക്ക് കാണണ്ടെങ്കിൽ കാണാതിരുന്ന പോലെ എന്തിനാ കഷ്ടപ്പെട്ട് ഈ റീൽസിൽ കയറി കണ്ടിട്ട് ഇങ്ങനെ കുറ്റം പറയുന്നതെന്ന്. ആക്ച്വലി ഞാൻ റീൽസിൽ കയറുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അതിനകത്ത് കുറച്ച് നല്ല വീഡിയോസ് ഉണ്ട്, ഞാൻ അത് കാണാൻ വേണ്ടിയിട്ടാണ് അതിനകത്ത് കയറുന്നതും ക്ലിക്ക് ചെയ്യുന്നതും, മനസ്സിലായോ? പക്ഷെ എന്റെ റെക്കമെൻഡേഷനിലോട്ട് വരുന്ന മുഴുവൻ ഇമാതിരി ഇന്നാ മയിലും പിന്നെ കർണത്തടിക്കുന്ന സാധനം ഒക്കെയാ. പിന്നെ ഞാൻ എന്നെ ചെയ്യേണ്ടത്, ഞാൻ നല്ല വീഡിയോസ് എന്ന് പറഞ്ഞാൽ ഞാൻ കാണിച്ചു തരാം. വിജയ, ഇതിപ്പോ ഒരു 8 ലിറ്റർ എങ്കിലും രാഘവേട്ടന് കൊടുത്തില്ലേ, എങ്ങനാ? നമുക്ക് കുറച്ച് വെള്ളം ചേർക്കാം. അയ്യേ, കുറച്ച് വെള്ളം ചേർക്കാം, നല്ല മുഴുപ്പുള്ള പാലാ. കുറച്ച് ചേർക്കാല്ലേ, ചേർക്കാം. കണ്ടോ, ദാസനും വിജയനും എന്നെ അടിപൊളിയായിട്ട് ചെയ്തിട്ടുണ്ടെന്ന്. കണ്ടോ, ഇതുപോലത്തെ നല്ല കുറേ വീഡിയോസ് ഉണ്ട് റീൽസിനകത്ത്. അപ്പം ഞാൻ അതൊക്കെ കാണാമെന്ന് വിചാരിച്ചിട്ടാണ് റീൽസിനകത്ത് ക്ലിക്ക് ചെയ്യുന്നത്. പക്ഷെ എൻ്റെ മുമ്പിലോട്ട് വരുന്നപ്പോഴേ ഇന്നാ മയില് ഇന്നാ മയില്, പിന്നെ ഇതുപോലെ ബംഗാളികൾ കയറി ഒരു ലോജിക്കും ഇല്ലാത്ത കർണത്തടിക്കുന്നത്, ഇമാതിരി സാധനമൊക്കെയാണ് വരുന്നത്. പിന്നെ കണ്ടു കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ എനിക്ക് ചുമ്മാ വിടാൻ തോന്നത്തില്ല, അതിൻ്റെ ഒരു പ്രശ്നമാണ്. അതുകൊണ്ടാണ് ഞാൻ അതെടുത്ത് വെച്ച് റോസ്റ്റ് ചെയ്യുന്നത്. അപ്പോൾ ഇത്രയുള്ള ഇന്നത്തെ വീഡിയോക്കകത്ത് വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്ന, വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, അതുപോലെ തന്നെ ചാനൽ ഇഷ്ടപ്പെട്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. അത് പറഞ്ഞപ്പോഴാണ് ഞാൻ ഒരു കാര്യം കൊടുത്തത്, സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കണും കൂടെ എന്നേബിൾ ചെയ്യുക. കാരണം കമൻറ്റ് ഇടുന്ന കാര്യം നിങ്ങൾ മറക്കണ്ട. ഒരു ബെസ്റ്റ് കമൻറ്റ് ആദ്യത്തെ 1 ഹവറിൽ വരുന്ന ഒരു ബെസ്റ്റ് കമൻറ്റ് എപ്പോഴും നമ്മൾ പിൻ ചെയ്ത് വെക്കുന്നതായിരിക്കും ഇന്നത്തെ വീഡിയോ തൊട്ട് മുമ്പോട്ട് വരുന്ന എല്ലാ വീഡിയോസിനും. അപ്പോൾ നിങ്ങളത് ഓർത്ത് വെക്കുക. ഓക്കെ, അപ്പോൾ അടുത്തൊരു അടിപൊളി വീഡിയോ ആയിട്ട് കാണുന്നവരേക്കും.